എല്ലാവർക്കും മിസ്റ്റീരിയസ് നൈറ്റ് സ്കൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2021 ജുപ്പിറ്റർ അറ്റ് ഓപ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് തിളക്കമുള്ളത് വീനസ് അഥവാ ശുക്രൻ ആണ് എന്ന്. ശുക്രൻ കഴിഞ്ഞാൽ തിളക്കമുള്ള ആകാശവസ്തു വ്യാഴം അഥവാ ജുപ്പിറ്റർ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലുപ്പമുള്ള ഭീമൻ ഗ്രഹമാണ് ജുപ്പിറ്റർ. ഈ ജുപ്പിറ്ററിന് നല്ല തിളക്കമാണല്ലോ. എന്നാൽ പതിവിൽ കാണുന്നതിനേക്കാൾ 5 മടങ്ങ് തിളക്കം ജുപ്പിറ്ററിനെ അതിൻ്റെ ഓപ്പോസിഷൻ സമയത്ത് കാണാൻ സാധിക്കും. എല്ലാവരും കഞ്ചക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കഞ്ചക്ഷൻ എന്നാൽ 2 ബഹിരാകാശ വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അടുത്തായി കാണുന്നു. ഇതിനെ കഞ്ചക്ഷൻ എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം 800 വർഷങ്ങൾ കൂടുമ്പോൾ കാണുന്ന ഗ്രേറ്റ് കഞ്ചക്ഷൻ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അത് ജുപ്പിറ്ററിൻ്റെയും സാറ്റേൻ്റെയും കഞ്ചക്ഷനായിരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായ സൂര്യൻ്റെയും സൗരയൂഥത്തിലെ വലിയ ഗ്രഹമായ ജുപ്പിറ്ററിൻ്റെയും ഇടയ്ക്ക് ഭൂമി കടന്നു വരുമ്പോഴാണ് ഓപ്പോസിഷൻ ഉണ്ടാവുന്നത്. ജുപ്പിറ്റർ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങൾക്കും ഓപ്പോസിഷൻ സംഭവിക്കും. സൗരയൂഥത്തിലെ 2 ഗ്രഹങ്ങൾക്ക് ഓപ്പോസിഷൻ സംഭവിക്കത്തില്ല. അത് സൗരയൂഥത്തിലെ ചെറിയ ഗ്രഹമായ മെർക്കുറിയും ചൂടുകൂടിയ ഗ്രഹമായ വീനസിനും ഇത് സംഭവിക്കാറില്ല. കാരണം അത് സൂര്യനുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പോസിഷൻ നടക്കണമെങ്കിൽ ഭൂമി സൂര്യൻ്റെയും ആ ഗ്രഹത്തിൻ്റെയും ഇടയിൽ വരണം. മെർക്കുറിയുടെയും വീനസിൻ്റെയും ഇടയിൽ വരാൻ ഭൂമിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ആ ഗ്രഹങ്ങൾക്ക് ഓപ്പോസിഷൻ വരാത്തത്. ഇപ്പോൾ ഓപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടാണ് പതിവിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തെളിച്ചം ഓപ്പോസിഷൻ സമയത്ത് ജുപ്പിറ്ററിന് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. കാരണം ജുപ്പിറ്ററിൻ്റെ എല്ലാ വശവും ഓപ്പോസിഷൻ സമയത്ത് ഭൂമിക്ക് നേരെയാവും. അതുകൊണ്ടാണ് ആ ഓപ്പോസിഷൻ സമയത്ത് ജുപ്പിറ്റർ പതിവിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തിളങ്ങുന്നത്. ഇനിയും എന്നാണ് ഈ ജുപ്പിറ്റർ അറ്റ് ഓപ്പോസിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്? 2021 അത് ആഗസ്റ്റ് 19 20 കാണാം. ആഗസ്റ്റ് 19 രാത്രി 8:38 PM ആഗസ്റ്റ് 20 വെളുപ്പിനെ 5:30 AM ശനിയേക്കാൾ 18 മടങ്ങ് തിളക്കത്തിൽ നമുക്ക് വ്യാഴത്തിനെ കാണാൻ പറ്റും. ആ സമയത്ത് രാത്രി നിങ്ങൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ ഏറ്റവും തിളക്കമുള്ളതായി വ്യാഴത്തിനെ കാണാൻ സാധിക്കും. പക്ഷേ ഓഗസ്റ്റ് 19 ഓപ്പോസിഷൻ കാണുന്നതിനെ ഒരാൾ തടസ്സപ്പെടുത്തും. അത് നമ്മുടെ പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനാണ്. അത് കൂടുതൽ പ്രകാശിക്കുന്നത് കൊണ്ട് ജുപ്പിറ്ററിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഓഗസ്റ്റ് 20 അതിരാവിലെ 5 മണി മുതൽ 5:30 സമയത്ത് ജുപ്പിറ്റർ വളരെ പ്രകാശത്തോടെ കാണാൻ പറ്റും. അപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം കാണത്തില്ല. നിങ്ങൾക്ക് ജുപ്പിറ്റർ അറ്റ് ഓപ്പോസിഷൻ കാണണമെങ്കിൽ ആഗസ്റ്റ് 20 5 മണി മുതൽ 5:30 സമയം നോക്കുക. ടെലിസ്കോപ്പും ബൈനോക്കുളറും ഉള്ളവർക്ക് ഈ ഓപ്പോസിഷൻ ജുപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളെയും ജുപ്പിറ്ററിനെയും കാണാനുള്ള സുവർണ അവസരമാണ്. സ്റ്റെലേറിയത്തിൻ്റെയോ സ്റ്റാർ വോക്കിൻ്റെയോ ആവശ്യം ഈ ഓപ്പോസിഷൻ കാണുന്നതിന് വേണ്ട. ഓപ്പോസിഷൻ സമയത്ത് ആകാശം നോക്കുക. വളരെ തിളക്കത്തോടെ ഒരു നക്ഷത്രം കാണാം. അത് നക്ഷത്രമല്ല, അത് വ്യാഴമാണ്. ഈ ഒരു ഓപ്പോസിഷൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഫോണിൽ എടുക്കാം. അതിന് DSLR പോലത്തെ ക്യാമറയുടെ ആവശ്യമില്ല. ആദ്യം ഫോൺ ക്യാമറ ഓൺ ആക്കുക. എന്നിട്ട് അവിടെ പ്രോ മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് കാണും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ചില ഫോണിനകത്ത് നൈറ്റ് മോഡെന്ന് കാണും. ആദ്യം അതിനകത്ത് ISO നമുക്ക് 4000 ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ ISO എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ 4000 നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ 4000 ഇട്ടു ISO. ഇനിയും ഷട്ടർ സ്പീഡ് നമുക്ക് 30 സെക്കൻഡിലേക്ക് ഇടാം. 30 സെക്കൻഡിലിട്ടു ഷട്ടർ സ്പീഡ്. എന്നിട്ട് ഫോക്കസ് നമുക്ക് മൗണ്ടൈൻ മോഡിലോട്ട് ഇടാം. ഇവിടെ പ്ലാന്റ് മോഡും ഉണ്ട്, മൗണ്ടൈൻ മോഡും ഉണ്ട്. മൗണ്ടൈൻ മോഡിലോട്ട് ഇട്ടു എന്ന് വെച്ചാൽ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് ബാലൻസ് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഓട്ടോയിലാണ് ഇടുന്നത്. പിന്നെ ആ 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് അവിടെ റോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടൈമർ ഇടുക. 5 സെക്കൻഡോ 10 സെക്കൻഡോ ഇടുക. എന്നിട്ട് അനങ്ങാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഫോട്ടോ എടുക്കുക. ആ ഒരു 30 സെക്കൻഡ് അനക്കം വരാതെ ഒരു സ്ഥലത്ത് ഫോൺ വയ്ക്കുക. ട്രൈപോഡാണ് നല്ലത്. എന്നിട്ട്
ഫോട്ടോ എടുക്കുക. ഈ ഒരു രീതി ഉപയോഗിച്ച് നമുക്ക് ജൂപ്പിറ്റർ അറ്റ് ഓപ്പോസിഷൻ്റെയും ഫോട്ടോ എടുക്കാം, അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളുടെയും ഫോട്ടോ എടുക്കാം. ഈ ഒരു രീതി ഉപയോഗിച്ചെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. എല്ലാവർക്കും ഈ ഓപ്പോസിഷൻ കാണാൻ സാധിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.